പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടിയൊന്നും കൈക്കൊള്ളില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടെ പറയുന്നത് പിണറായി സർക്കാരിന്റെ അപ്രീതിക്ക് പാത്രമായാൽ പിന്നെ സ്വസ്ഥമായി ജോലി ചെയ്ത് ജീവിക്കാനാവുമോ ഇതറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ജേക്കബ് തോമസ് ടി പി സെൻകുമാർ തുടങ്ങിയവർ അതിന്റെ ഉത്തമ തെളിവുകളാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടുന്നതിനായാണ് ഡി സി പി ചൈത്ര തെരേസ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത് അതും സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും ഔദ്യോഗികമായ കൃത്യനിർവഹണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥയെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരിക്കുന്നു പാർട്ടി ഓഫീസിൽ റെയ്ഡ് നടത്തിയ വനിതാ എസ്പിക്കെതിരെ കർശന നടപടി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു സി കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിശോധിച്ച ചൈത്ര തെരേസ ജോണിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ചൈത്രയുടെ നടപടി പാർട്ടിക്ക് കടുത്ത ക്ഷീണമായി എന്നതോടെയാണ് അവരെ പാഠം പഠിപ്പിക്കണം എന്ന നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുന്നത് റെയ്ഡിനെതിരെ ആനാവൂർ നാഗപ്പൻ മുഖ്യമന്ത്രിക്കും ഡി പരാതിയും നൽകി പരാതിയിൽ മുഖ്യമന്ത്രി ഡി ജി പിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ തിരുവനന്തപുരം ഡി സി പിയുടെ അധിക ചുമതലയിൽ നിന്ന് തെരേസ ജോണിനെ മാറ്റുകയും ചെയ്തിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിലുള്ള നടപടിക്രമം എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോഴത്തെ അന്വേഷണമെന്ന് ഡി ജി പി പറഞ്ഞു പ്രാദേശികമായി നടന്നൊരു വിഷയത്തിൽ ഒരു പ്രതിയെ പിടിക്കാൻ പോലീസ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറേണ്ട കാര്യമില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറുന്നത് മര്യാദകെട്ട നടപടിയാണെന്നാണ് ആനാവൂർ നാഗപ്പന്റെ നിലപാട് ആരും നിയമത്തിന് അതീതരല്ല എന്ന് നാഴക്കു നാൽപ്പത് വട്ടം ഉരുവിടാറുണ്ട് ഭരണഘടന അനുശാസിക്കുന്നത് അനുസരിക്കേണ്ട ബാധ്യത ഓരോ പൗരനുമുണ്ട് എന്നിരിക്കെ നിയമപാലകരുടെ സ്ഥാപനമാണല്ലോ പോലീസ് സ്റ്റേഷൻ അവിടേക്ക് ആക്രമണം നടത്തുന്നവർ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് അറിവ് കിട്ടിയാലും പോയി തപ്പണ്ടേ പോലീസ് സ്റ്റേഷന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ മറ്റൊരു കാര്യം പോലീസ് സ്റ്റേഷൻ ഇവർ ആക്രമിച്ചതിന്റെ കാരണം അതിനേക്കാൾ രസകരമാണ് പോക്സോ കേസിൽ പിടിയിലായ ഡിവൈഎഫ്എ കാരനെ കാണാൻ അനുവദിക്കാത്തതിന്റെ പേരിലാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഇനി മറ്റൊരു സംഭവം നോക്കാം ഈയിടെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്തുനിന്നും പി പ്രകാശിനെ മാറ്റിയത് ഹർത്താൽ ദിനത്തിലെ ക്രമസമാധാന പാലനത്തിൽ വീഴ്ച പറ്റിയെന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് കമ്മീഷണർ അടക്കമുള്ളവർക്കെതിരെ നടപടി കൈക്കൊണ്ട വേളയിലാണ് പ്രകാശിനെയും സ്ഥലം മാറ്റിയത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന പി പ്രകാശിനെ ബെറ്റാലിയൻ ഡി ഐ ജി സ്ഥാനത്തേക്കാണ് മാറ്റിയത് പക്ഷേ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ കാര്യമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നില്ല പൊതുവെ ജനസമ്മതനായിരുന്നു പി പ്രകാശ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയത് പോലീസ് സേനയിലും ഞെട്ടൽ ഹർത്താൽ ദിനത്തിൽ വേണ്ടത്ര നടപടിയെടുത്തില്ല എന്ന ആരോപണമാണ് ഇതിന് പിന്നിലെങ്കിലും സി പി എമ്മിന്റെ താല്പര്യമാണ് ഈ വിഷയത്തിൽ നിഴലിച്ചു നിന്നത് പാർട്ടി നേതാക്കൾ പറയുന്നത് പോലെ കേസുകൾ എടുക്കില്ലെന്നായിരുന്നു കമ്മീഷണർക്കെതിരെയുള്ള ആക്ഷേപം മറുവശം എന്തെന്ന് കേട്ട ശേഷം മാത്രം നടപടി എന്ന പക്ഷക്കാരനായിരുന്നു പ്രകാശ് കൂടാതെ സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ശിവൻകുട്ടിയെയും പോലെയുള്ളവർ ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ മറുപടി പറയുന്നത് ഇംഗ്ലീഷിലായിരുന്നു ഇതും കമ്മീഷണറെ നീക്കണമെന്ന ആവശ്യത്തിന് കാരണമായി ഇംഗ്ലീഷിൽ മറുപടി പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിനൊപ്പം അവഹേളിക്കലാണോ എന്ന തോന്നലും നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കി അടുത്തിടെ തലസ്ഥാനത്തുണ്ടായ സി പി എം ബി ജെ പി സംഘർഷങ്ങളിൽ സി പി എം പ്രവർത്തകർക്ക് അനുകൂലമായ നിലപാട് പോലീസ് സ്വീകരിക്കാത്തതിന്റെ പേരിലും കമ്മീഷണർക്കെതിരെ വിമർശനം വിമർശനമുയർന്നിരുന്നു കൂടാതെ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനെ നടുറോഡിൽ ആക്രമിച്ച സംഭവം ഒതുക്കി തീർക്കും മുൻപ് കമ്മീഷണർ നടത്തിയ ഇടപെടലും സി പി എം നേതാക്കളെ ചോടിപ്പിച്ചിരുന്നു ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ നിയമലംഘനം തടഞ്ഞതിന്റെ പേരിൽ നഗരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ പൊതിരെ തല്ലിയിരുന്നു സിഗ്നൽ ലംഘിച്ച ബൈക്ക് തടഞ്ഞതിന്റെ പേരിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസുകാരെ മർദ്ദിച്ചത് എസ് എ പി ക്യാമ്പിലെ പോലീസുകാരായ വിനയചന്ദ്രൻ ശരത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വഴിയാത്രക്കാർ നോക്കി നിൽക്കവെയാണ് യൂണിഫോമിലായിരുന്ന പോലീസുകാരെ ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചത് ഇരുവർക്കും സാരമായി പരിക്കേറ്റിരുന്നു കൂടുതൽ പോലീസ് എത്താൻ വൈകുകയും അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടും സംഭവത്തിൽ പോലീസിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല ട്രാഫിക് നിയമം ലംഘിച്ച് ടേൺ എടുത്ത ബൈക്ക് യുദ്ധസ്മാരകത്തിന് സമീപത്തെ ട്രാഫിക് പോലീസുകാരൻ അമൽകൃഷ്ണ തടഞ്ഞതാണ് ബൈക്കിലെത്തിയ യുവാവിനെ പ്രകോപിപ്പിച്ചത് നിയമലംഘനം ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ പോലീസുകാരനുമായി തർക്കിച്ച യുവാവ് യൂണിഫോമിനുള്ള ഉദ്യോഗസ്ഥനെ പിടിച്ചു തള്ളുകയായിരുന്നു ഇതുകണ്ട് സമീപത്ത് നിന്ന പോലീസുകാരായ വിനയചന്ദ്രനും ശരത്തും ഇടപെടുകയായിരുന്നു ഇതോടെ സംഘർഷം കൈവിട്ടുപോയി ഇതിനിടെ ബൈക്ക് യാത്രക്കാരൻ ഫോൺ ചെയ്ത് കൂട്ടുകാരെ വിളിച്ചു വരുത്തുകയായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തു നിന്നും ഇരുപതോളം വിദ്യാർത്ഥികൾ പാഞ്ഞെത്തി രണ്ട് പോലീസുകാരെയും വളഞ്ഞിട്ട് മർദ്ദിച്ചു വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ നിന്നും ഓടിമാറിയ ട്രാഫിക് പോലീസുകാരൻ അമൽ കൃഷ്ണയാണ് കൺട്രോൾ റൂമിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചത് പോലീസ് എത്തിയപ്പോഴേക്കും രണ്ട് പോലീസുകാരെയും വിദ്യാർത്ഥികൾ തല്ലി അവശരാക്കിയിരുന്നു ഇരുവരും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ റോഡിൽ കിടക്കേണ്ടിയും വന്നു ഇതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ നിയമത്തിനും വിമർശനങ്ങൾക്കും അതീതരാണെന്നോ അക്രമം ഇവിടെ വെച്ചുപൊറിപ്പിക്കില്ല അധികാരമുള്ളെടുത്ത് അക്രമികളെ സംരക്ഷിക്കുന്ന പതിവ് ഉണ്ടാകാം പക്ഷെ ഇവിടെ അത് നടക്കില്ല എന്ന് ഘോര പറയാൻ കിട്ടുന്ന അവസരം മുഖ്യമന്ത്രി ഒരിക്കലും പാഴാക്കാറില്ല മാത്രമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കാൻ എന്തും ചെയ്യും പക്ഷെ അതിനെല്ലാം ചില നിബന്ധനകളുണ്ടെന്ന് മാത്രം ലോകകപ്പ് മരണമായാൽ പോലും പാർട്ടിക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ സംരക്ഷണം ഉറപ്പ് അതല്ലെങ്കിൽ കടക്ക് പുറത്ത് നമസ്കാരം